Hi friends, welcome to our YouTube channel Travel Lover. ഞങ്ങൾ ഇന്ന് മഹാരാഷ്ട്രയിലുള്ള ചിക്കൽധാര എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷൻ ആണ് സന്ദർശിക്കാൻ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇപ്പോ നിൽക്കുന്നത് ചിക്കൽധാര എത്തിയിട്ടില്ല, അവിടുന്ന് ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ മുമ്പുള്ള ഒരു മനോഹരമായ ഒരു കാഴ്ച, ചെറിയൊരു വാട്ടർഫോൾസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മള് വണ്ടി പോകുമ്പോ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടതാണ്, അങ്ങനെ നമ്മൾ ഇറങ്ങി. ഈ സൈഡിൽ മുഴുവൻ അതാണ്, ഈ സൈഡിൽ മുഴുവൻ അങ്ങ് താഴെ വരെ വെള്ളമൊരു ഇതിന് മുകളിലുള്ള മെയിൻ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്. കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, അവരതിന്റെ അകത്ത് ഇറങ്ങുന്നൊക്കെ ഉണ്ട്. താഴേക്കൊന്നും പോയിട്ടുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നും താഴെ പോയിട്ടുണ്ട്, പിന്നെ അന്ന് താഴെ കിട്ടി. വെറും നമ്മൾ ഉച്ചിടക്കുന്നില്ല. യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അധികം അഡ്വഞ്ചറായിട്ട് നമ്മുടെ ഈ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരിക്കലും അഡ്വഞ്ചർ സെലക്ട് ചെയ്ത് സേഫ് ആണെങ്കിൽ അഡ്വഞ്ചറിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഒരു സേഫും അല്ല, താഴെ പോയിട്ടുണ്ടെങ്കിൽ അന്ന് താഴെ വരും, പിന്നെ ശരിക്കും അപകടം. അതുകൊണ്ട് ഇത് അതിസാഹസികം കാണിക്കുന്നത് ഒരു പരിധി വരെ നല്ലതല്ല. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചയിലേക്ക് നോക്കാം. ഇതാണ് ഇപ്പൊ വെള്ളച്ചാട്ടത്തിലേക്ക് നിങ്ങൾ വന്ന വഴി. ഇങ്ങനെ ഒരു വഴി താണ്ടിയാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ നിന്ന് എനിക്കൊന്നൊരു വെള്ളച്ചാട്ടത്തിന് ചെറിയ വ്യൂ ഈ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. നമ്മളിപ്പോ കണ്ട ആ ഒരു വാട്ടർഫോൾസ്, അവിടേക്ക് വെള്ളം വരുന്നത് ഇതാ ഈ ഒരു ഇവിടെ നിന്നാണ്. ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് വന്നപ്പം ഇവിടെ കാണാം, കുറെ കുട്ടികളൊക്കെ അവിടെ കുളിക്കുന്നൊക്കെയുണ്ട്. നമ്മൾ താഴെ കണ്ട ആ ഒരു ചെറിയ വാട്ടർഫോൾസ്, ഈ വെള്ളം ഒഴുകി വരുന്നതാണ് അങ്ങോട്ടേക്ക്. ഒരുപാട് വെള്ളമൊന്നുമില്ലെങ്കിലും കുറച്ച് മുകളിൽ നിന്നാണ് അത് താഴേക്ക് വീഴുന്നത്. അതുകൊണ്ട് ചെറിയ പിള്ളേർക്കൊക്കെ അവിടെ നീന്തി കളിക്കാനൊക്കെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഒരു നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെല്ലാം ദീപാവലിയൊക്കെ നല്ല ആഘോഷമാക്കുന്നുണ്ട്. Thank you.
നമ്മൾ അങ്ങനെ തിരികെ വണ്ടിയിൽ കയറി ചിക്കൽധാരയിലേക്കുള്ള യാത്ര ഇപ്പോൾ ഇതാ ഇവിടെ വീണ്ടും തുടരുകയാണ്. നമ്മൾ പോകുന്ന റോഡിൻ്റെ ഇരു സൈഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള തേക്കുമരങ്ങൾ നിറഞ്ഞ ചെറിയ വനങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഹെയർ പിൻ വളവുകളാണ് അധികം ഉള്ളത്. ഓരോ സ്ഥലത്തും ഗാർഡ് സ്റ്റാർട്ട്സ് ഗാർഡ്സ് എൻഡ്സ് എന്നുള്ള ബോർഡ് മാത്രമേ ഉള്ളൂ. അതായത് നിറയെ ചുരങ്ങളാണ് നമ്മൾ ഈ പോകുന്നത്. ഹിൽ സ്റ്റേഷൻ ആകുമ്പോൾ നമുക്കറിയാം ചുരം കയറിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹിൽ സ്റ്റേഷനിലെത്താൻ പറ്റുള്ളൂ എന്ന്. എന്തായാലും നല്ല റോഡാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണിത്. പോകുന്ന വഴിക്ക് നമ്മൾ ചുരമാണിത് മുഴുവനും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചുരം കയറി വരുമ്പോൾ നമ്മൾ ഈ വന്ന വഴികളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് കാണുന്നത്. ദീപാവലി സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കെല്ലാം ഇവിടെ. നമ്മുടെ പുറകിലൊക്കെ കാണാൻ പറ്റും അതുപോലെ താമസം കൊക്കയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കാറ്റടിച്ച് പോലും താഴെ ഇവിടെ നിന്ന് കാറ്റടിക്കുന്നുണ്ട്. പിന്നെ അപ്പർ സൈഡ് നമുക്ക് കാണാം നമ്മുടെ പുറകിൽ, അത് വെള്ളച്ചാട്ടമായിരുന്നു. ഇപ്പൊ വെള്ളച്ചാട്ടം വെള്ളം വളരെ കുറവാണ്. നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല, ഞങ്ങൾക്കും പോലും ചെറുതായിട്ടേ കാണത്തല്ലോ. നിങ്ങൾ സൂം ചെയ്ത് നോക്കി ചിലപ്പോ കാണാമായിരിക്കും. വെള്ളച്ചാട്ടം ഭീംകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഭീമസേനൻ എന്താന്ന് വെച്ചാല് ഏതോ രാക്ഷസനെ കീചകൻ രാക്ഷസനെ കൊന്നു കഴിഞ്ഞിട്ട് ആ ഗത കഴുകിയത് ഈ ഇവിടെയാണ് പറയപ്പെടുന്നത്. ഞാൻ കുറച്ച് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു. ഇതാണ് നമ്മളിപ്പം പറഞ്ഞ ഭീംകുണ്ട് വെള്ളച്ചാട്ടം. അത് വെള്ളം വളരെ കുറവാണ്, മഴക്കാലത്ത് നല്ല ഇവിടെ നന്നായിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇപ്പം മഴ അല്ലാത്തത് കൊണ്ട് വെള്ളച്ചാട്ടം വളരെ കുറവാണ്. അതിന്റെ മുകളിൽ വിൻമിലുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ കീചകനെ വധിച്ചതിന് ശേഷം ഭീമസേനൻ ഈ വെള്ളത്തിലാണ് ഗത കഴുകിയത്. അതിനുശേഷമാണ് ഇങ്ങനെ ഭീം കൊണ്ട് എന്നറിയപ്പെടുന്നത്. ഇത് നോക്ക, ഈ സൈഡ് മുഴുവൻ വലിയ കൊക്ക പോലെയാണ്. നടുക്കൊരു വെള്ളച്ചാട്ടവും രണ്ട് കാറ്റാടി പാടും. അപ്പുറത്തെ ചെറിയ പക്ഷേ കാണാൻ പറ്റുന്ന ഇവിടെ തന്നെ എനിക്ക് തന്നെ കാണാൻ വളരെ ചെറുതായിട്ടാണ്. റോഡൊരു അതിന്റെ അപ്പർ സൈഡിൽ ഒരു അരുവി ഉണ്ട്. ഇതാ ഇവിടെ അല്ലേ, ഇത് കണ്ടോ, ഒരു ചെറിയ കുഞ്ഞു അരുവിണ്ട്. ഇതാണ് നമ്മളിപ്പോ വന്ന റോഡ്. ഈ റോഡിലൂടെയാണ് നമ്മൾ വന്നത്. അതുപോലെ തന്നെ ഇതുണ്ടോ, അതിലെ നമ്മൾ കയറി വന്ന വഴി, അതിലെ കയറി വന്ന് ആ റോഡ് നേരെ ഇതിലേക്ക് കൂടിയായി. ഇതാണ് ആ റോഡിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ കാറ്റടിച്ച് പോകാതെ ആകപ്പാടെ പോയി. ഇതേപോലെ തന്നെ വലിയൊരു ഇതുള്ള മല നമുക്ക് കാണാൻ പറ്റും. ആ മലേന്റെ അവിടെ ഒരു വലിയൊരു തടാകമാണ്, ഒരു ഡാമും കാണാൻ പറ്റും. ഇതിലൂടെയാണ് നമ്മൾ വന്ന വഴി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ്. വളരെ അഡ്വഞ്ചർ ട്രിപ്പാന്ന് പറയാം. വിദൂരതയിലേക്ക് കണ്ണുനട്ടിരിക്കുന്നു. ഇപ്പൊ ഏകദേശം ഹൈറ്റ് സെയിം ആണ്. എനിക്ക് ചെറിയ ഹൈറ്റ് കുറവാന്ന് തോന്നുന്നു. ഇതിന്റെ മുകളിൽ കയറിയത് പിന്നെ ആവും ഹൈറ്റ് വെക്കും. അതുപോലെ നമ്മൾ വന്ന വഴികൾ നിങ്ങളോട് പറഞ്ഞു. നല്ലൊരു ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് നമ്മുടെ ഭീംകുണ്ട്. അതിന്റെ പുറകില് രണ്ട് കാറ്റാടിപ്പാടം നല്ല അടിപൊളിയാണ്. നമ്മൾ നേരെ അത് അണക്കെട്ട, ഏത് അണക്കെട്ടാന്ന് നേരത്തില്ല, അതൊരു അണക്കെട്ട. നമ്മളിപ്പം നേരെ തിരിച്ച് നമ്മുടെ വണ്ടിയിൽ അങ്ങോട്ട് പോകണം. ഇവിടെ നിന്ന് ഇനി ഒരു 12 കിലോമീറ്റർ 11 കിലോമീറ്റർ കൊണ്ട് പോകണം. നമ്മുടെ അവിടെ അതിന്റെ അതിന് മെയിൻ സംഭവം. പക്ഷെ ഇതിന്റെ പോകുന്ന വഴിക്ക് തന്നെ അട്രാക്ഷൻ ഉണ്ട്. മെയിൻ സംഭവം നമ്മൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതൊന്നൊരു വയനാട് പോകുന്ന ഫീലിംഗ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ചൂടാണേലും തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റൂ പഴയ മോഡല്,
പഴയ മോഡൽ ഇതല്ല ചേട്ടായി എന്നതാ കാറ്റാടിപ്പാടത്തില്ലേ വിൺമില്ലാണ് ഇത് പഴയത് ഇപ്പത്തെ മോഡൽ ഇങ്ങനെയല്ല ഇതൊരു ടവർ ഷേപ്പിലൊക്കെയാണ് ആ ഇവിടെ പിന്നെ ഇങ്ങനെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഇതാണ് ആ സ്പോട്ട് ഹോഴ്സ് റൈഡിംഗ് ഉണ്ട് അല്ലേ ഒട്ടകമുണ്ട് ആ ശരിയാ ക്യാമൽ സഫാരി ഹോഴ്സ് റൈഡിങ് പിന്നെന്താ അത് കാറോ നിങ്ങൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം.